Good morning. Good morning. Bahumanapetta Yoga Adhyakshan, Lourdes Hospital Director, Father ShaijuThoppil, Vishishta Adhithi, Prashasta Charichitra Taram, Srimadi Urmila Unni, Nephrology Medhavi Dr. Vinu Upendran, Love and Care Jeeva Karunya Sangathinte Pratinidhiyaya, Srimathi LC Sahabu, Sadasile Vishishta Vyaktikale, Matta Sahodari Sahodarangale. ആഗോള വൃക്ക ദിനവും ദിനത്തിൻ്റെ അന്താരാഷ്ട്ര വനിത ദിനവും സംയുക്ത ആചരണത്തിൻ്റെ ഭാഗമായി ചേർന്നിട്ടുള്ള ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന സ്വാഗതം ചെയ്യുക എന്നാണ് എൻ്റെ ദൗത്യം. ആദ്യമായി യോഗ അധ്യക്ഷൻ ലൂർഡ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ShaijuThoppilനെ ഈ വേദിയിലേക്ക് ആദരത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി ഊർമ്മില ഉണ്ണി ഹാർദമായി യോഗത്തിലേക്ക് സ്വാഗതം. ഈ സമ്മേളനത്തിൽ ആഗോള വ്യക്ത ദിനത്തിനെ പറ്റി സന്ദേശം നൽകാൻ നമുക്ക് നെഫ്രോളജി മേധാവി ഡോക്ടർ ബിനു ഉപേന്ദ്രൻ ഉപേന്ദ്രനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലവ് ആൻഡ് കെയർ സാരഥി ശ്രീമതി എൽ സി ബാബുവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ലൂർഡ് ഹോസ്പിറ്റൽ സ്റ്റാഫ്, പേഷ്യൻസ്, ബൈസ്റ്റാൻഡേഴ്സ്, ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദരണീയ ഡയറക്ടർ അച്ഛൻ, ആദരണീയ ശ്രീമതി ഊർമിള ഉണ്ണി, ശ്രീമതി എൽ സി സാബു, മറ്റു വൈദികരെ, സുഹൃത്തുക്കളെ, എല്ലാ വർഷവും മാർച്ച് മാസം രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്കദിനം ആചരിക്കപ്പെടുന്നത്. എല്ലാ വർഷവും മാർച്ച് 8ാം തീയതിയാണ് ലോക വനിതാ ദിനവും, ഐ മീൻ അന്താരാഷ്ട്ര വനിതാ ദിനവും ആചരിക്കപ്പെടുന്നത്. ഇത് രണ്ടും ചേർന്ന് വരുന്ന ഒരു സുദിനമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ലോക വൃക്കദിനത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സ്ത്രീകളും വൃക്കരോഗവും എന്നുള്ളതാണ്. സ്ത്രീകളെ 50% ലോകജനയുടെ 50% വരുന്ന സ്ത്രീകൾ പലപ്പോഴും തുല്യതയ്ക്ക് വേണ്ടി പൊരുതി നിൽക്കുന്നവരാണ്. എങ്കിലും അവർ ഇപ്പോഴും തുല്യത നേടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആപ്തവാക്യമായ വൃക്കകളും സ്ത്രീകളും എന്ന വാക്യത്തിൻ്റെ കൂടുതൽ അർത്ഥങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൽ പറയുന്നത് എല്ലാ സ്ത്രീ പരിചരണങ്ങളിലും സ്ത്രീകളെ ഉൾപ്പെടുത്തുക, സ്ത്രീകളെ ശാക്തീകരിക്കുക, സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വൃക്കരോഗം എന്ന് കരുതുമ്പോൾ പുരുഷന്മാർക്ക് കൂടുതലായി ബാധിക്കുന്ന അസുഖമാണെന്നാണ് കരുതുക. എന്നാൽ അതല്ല, 50% രോഗികളും സ്ത്രീകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ രണ്ട് കാലഘട്ടങ്ങളാണ് വൃക്കരോഗങ്ങൾക്ക് കാരണമായി മാറുന്നത്. ഒന്ന്, ഗർഭാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പലപ്പോഴും ഗർഭാവസ്ഥയിലുണ്ടാകുന്ന അമിത രക്തസമ്മർദ്ദം ഭാവിയിലെ ഒരു വൃക്കരോഗത്തിന് കാരണമായി മാറുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ കൂടുതലായി മൂത്രാശയത്തിൽ അല്ലെങ്കിൽ മൂത്രനാളിയിൽ പഴുപ്പ് ബാധിക്കുന്നു. ഇത് രണ്ടും കാരണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏതാണ്ട് തുല്യ അളവിൽ തന്നെയാണ് വൃക്കരോഗങ്ങൾ ബാധിക്കുക. ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, സ്ത്രീകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സുദിനത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഇതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ ഈ രോഗങ്ങൾ വരാതിരിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രഷർ മുൻകൂട്ടി മനസ്സിലാക്കുക, അതിന് വിദഗ്ധ ചികിത്സ തേടുക, അതിന് രോഗനിർണയം നേരത്തെ കണ്ടുപിടിക്കുക, നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ ആ രോഗം പരിപാലിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, മൂത്രാശയത്തിലെ പഴുപ്പ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു, അത് ചികിത്സ കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൂത്രാശയത്തിലുണ്ടാകുന്ന പഴുപ്പ് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അത് ചികിത്സിക്കുക, വരാതെ ശ്രദ്ധിക്കുക. പലപ്പോഴും വെള്ളം കൂടുതൽ കുടിക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നാലും അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മൂത്രസഞ്ചിയിൽ കെട്ടിക്കിടക്കുന്ന മൂത്രം 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കൂടുമ്പോൾ ഒഴിച്ചു കളയുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് വൃക്കരോഗം വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിരുന്നാലും ഈ അവസരത്തിൽ എല്ലാവർക്കും ഈ ഒരു സന്ദേശം എത്തിക്കപ്പെടും എന്നുള്ള ഒരു ചരിതരത്തിലൂടെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.
ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ലൂർദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഊർജ്ജസ്വലനായ ഭരണാധികാരി റവറൽ ഫാദർ ഷൈജു അഗസ്റ്റിൻ തോപ്പിലാണ്. ഭഗവാനുമായ ഡയറക്ടർ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിച്ചു. ലോക കിഡ്നി ദിനവും വൃക്കദിനവും അന്താരാഷ്ട്ര വനിതാ ദിനവും ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ ഈ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കലാ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീമതി നിർമ്മള ഉള്ളി, കേരളത്തിലെ പ്രത്യേകിച്ച് കൊച്ചിയിലെ അമ്മമാരുടെ കൂട്ടായ്മയായ ലവാൻ കെയറിൻ്റെ, അതിലൂടെ ഒത്തിരി പേർക്ക് ആശ്വാസമാകുന്ന അമ്മ ശ്രീമതി എൽ സി സാബു, ഡോക്ടർ ബിനു ബേദൻ, ഡോക്ടർ കുന്നൂസ് അഭിമന്യ, മോൺസിനോർ ജോസഫ് എട്ടുരത്തിൽ വൈദികരെ, പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, പ്രിയ ലൂർദ് കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ, പ്രത്യേകിച്ച് വനിതകളുടെ ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് വനിതകൾക്ക് ഈ ദിനത്തിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ ആദ്യമേ നേരുകയാണ്. ലൂർദ് ആശുപത്രി, അതിൽ 98.5% വനിതകളാണ്. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഇത് ലൂർദ് ആശുപത്രിയുടെ തന്നെ ആഘോഷമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ലൂർദ് ആശുപത്രിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിൽ വൃക്കരോഗികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളിലൂടെ അതിനെ ചികിത്സിക്കാനും പ്രതിരോധിക്കാനും അത് വരാതെ നോക്കാനും ഉള്ള ഒരു കടമയും നമുക്കുണ്ട്. അതിന് നമ്മൾ കടപ്പെട്ടവരാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുക. വനിതകളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഡോക്ടർ ബിനു ബേന്ദ്രൻ പറഞ്ഞു. ഞാനതിന് ഒരു പടി കൂടി കണ്ടു പറയുകയാണ്, ഒരു അമ്മയുടെ ആരോഗ്യം നല്ലതാണെങ്കിൽ മക്കളുടെ ആരോഗ്യം നല്ലതായിരിക്കും. മക്കളുടെ ആരോഗ്യം നല്ലതാണെങ്കിൽ കുടുംബത്തിൻ്റെ ആരോഗ്യം നന്നാകും. നല്ല കുടുംബാരോഗ്യം ഉണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ആരോഗ്യം നന്നാകും. സമൂഹത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ ലോകത്തിന് ആരോഗ്യമുണ്ടാകും. ആരോഗ്യം എന്നുള്ളത് രോഗമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ശാരീരികവും മാനസികവും ആത്മീയവുമായ സുസ്ഥിതിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതിലേക്കുള്ള ഒരു ദിനമായിട്ടാണ് ഈ ലോക വൃക്കദിനത്തിൽ നമ്മൾ അത് ആഘോഷിക്കുന്നതിൻ്റെ ഔചിത്യം. തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ലൂർദാശുപത്രിയിലൂടെ, ലൂർദാശുപത്രിയിൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സിലൂടെ, നേഴ്സസിലൂടെ, മറ്റ് ശുശ്രൂഷകരിലൂടെ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. രോഗം വരാതിരിക്കാൻ നോക്കാം, വന്നു കഴിഞ്ഞാൽ അതിനെ ഫലപ്രദമായി ചെറുത്തു നിൽക്കാം, അതിനെ മറികടക്കാനുള്ള വഴികളും നമുക്ക് ഇവിടെയുണ്ട്. റീനൽ പ്രോബ്ലംസിന് ഏറ്റവും അവസാനത്തൊക്കെയാണ് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ. അതും നമുക്ക് 210 പരം രോഗികൾക്ക് അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും വളരെ കാര്യക്ഷമമായിട്ട് ഇതിന് ഈ ഒരു ലോക വൃക്കദിനത്തിൽ സഹകരിക്കുവാൻ, അതിന് നല്ലൊരു മാതൃക കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് നമുക്കായിട്ട് ഇവിടെ ഈ ഒരു ദിനാചരണത്തിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന ശ്രീമതി ഉർമിള ഉണ്ണി നമുക്കൊക്കെ അഭിമാനമാണ്. കലാ കേരളത്തിന് തൻ്റെ കലയിലൂടെ, നൃത്ത തപസ്യയിലൂടെ, ഒപ്പം ചലച്ചിത്ര രംഗത്തെ തന്നെ സേവനങ്ങളിലൂടെ നല്ല ഒരു മാതൃക കൊടുക്കാൻ അതിന് സാധിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇന്നത്തെ ദിനത്തിൽ നമുക്ക് മുഖ്യാതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പം വനിതകൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തി കൂടി നമ്മുടെ കൂടെയുണ്ട്. ഈ ദിനത്തിൽ പ്രത്യേകമായിട്ട് ഡോക്ടർ ബിനുപേന്ദ്രൻ പറഞ്ഞതുപോലെ സമൂഹത്തിൽ താഴത്തെ തട്ടിലുള്ള വ്യക്തികൾ അവരുടെ വനിതകളുടെ ആരോഗ്യം പലപ്പോഴും നെഗ്ലക്ട് ചെയ്തിരിക്കുന്ന, അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പം അവർക്ക് ആരോഗ്യമുണ്ടാവുക വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു അമ്മ തൻ്റെ മകൻ്റെ 8th ജന്മദിനത്തിൽ ആരംഭിച്ച ഒരു പുണ്യപ്രവൃത്തിയിലൂടെ
ഒത്തിരി അമ്മമാർക്ക് പ്രചോദനമായിട്ടുള്ള ഒരു അമ്മ ശ്രീമതി എൽ സി സാബു നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ആ നല്ല മാതൃകയും പ്രവർത്തനങ്ങളും സർവേശ്വര സമൃദ്ധമായിട്ട് അവരെയും അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും എല്ലാ അമ്മമാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. അങ്ങനെ നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും എല്ലാ വനിതകൾക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുന്നു. വൃക്കദിനത്തിൻ്റെ ആശംസകൾ അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, ആ രോഗം വന്നുപോയിട്ടുള്ള സഹോദരങ്ങൾക്ക് നമ്മുടെ ശുശ്രൂഷയിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിത ശൈലി, ജീവിത രീതി അവർക്ക് ഉണ്ടാകുവാൻ, ജീവിതമുണ്ടാകുവാൻ സർവേശ്വരൻ നമ്മിലൂടെ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും നന്ദിയും നേരുന്നു. നന്ദി. സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ മാത്രമേ സ്ത്രീ ശക്തി എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ വനിതാ ദിനം എന്ന ആഘോഷം എന്ന് പറഞ്ഞിട്ട് പലരും സ്ത്രീകൾ മാത്രമേ ലോകത്ത് ശരിയുള്ളൂ എന്നുള്ള മാതിരി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്കെന്തോ അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും യോജിപ്പോടുകൂടി, അതായത് പുരുഷനായാലും സ്ത്രീ ആയാലും കുട്ടികളായാലും അച്ഛനായാലും അമ്മയായാലും ഒരു സ്നേഹം അല്ലെങ്കിൽ ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുള്ളൂ എന്ന വിശ്വാസക്കാരിയാണ് ഞാൻ. കാരണം ഞാനൊക്കെ തന്നെ ഉദാഹരണമായിട്ട് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആളാണ്. കാരണം ഞാൻ സിനിമയിലുള്ള ആളാണ്. നമ്മള് സമൂഹം ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ഒരു ഫീൽഡാണ് സിനിമ. മറ്റേത് ജോലി ചെയ്താലും കുഴപ്പമില്ല, ഒരു സിനിമയിലുള്ളവരൊക്കെ ചെയ്യാം. അത് അങ്ങനെ കേട്ട് വളർന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പൊ ഞാൻ തന്നെ വേണം അതല്ല, ഇത് നല്ലതാണ്, ഞാൻ ചെയ്യുന്ന ജോലി കുഴപ്പമില്ല, നല്ല ജോലിയാണ് എന്ന് ഞാൻ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ നന്നാവണം ആദ്യം. ഞാൻ എപ്പോഴും പറയും, ഒരുപാട് പേര് ഡാൻസ് ചെയ്യുന്ന സ്ത്രീയാണ് അല്ലെങ്കിൽ ഗുരുവാണ് എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ കാലിൽ വന്ന് നമസ്കരിക്കുന്നുണ്ട്, തൊട്ടുതല വെച്ച് പോകും. അപ്പൊ എന്താ, ആദ്യം നമ്മൾ നന്നാവണം, എന്നാലേ നന്മ നമുക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്ക്. അപ്പൊ എപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. പക്ഷെ എല്ലാ വിഭാഗത്തിലും ഒരു കൂട്ടം ആൾക്കാർ വേറെ ചിത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ആൾക്കാരെല്ലാത്തിലുമുണ്ട്. അത് വീടുകളിലായാലും ഉണ്ട്, ജോലി എല്ലാ ജോലികളിലും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളായിരിക്കണം മാതൃക. ശരിയാണ്, നമ്മൾ ശരിയാണെന്ന് നമ്മൾ മാതൃകയാക്കിയാലേ, ഗാന്ധിജി പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ സന്ദേശം എന്ന് പറഞ്ഞ പോലെ, നമ്മൾ തന്നെ മാതൃകയായാലേ നമുക്ക് നന്മ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പൊ ആമി എന്ന് പറഞ്ഞ സിനിമ നന്നായിട്ട് അഭിപ്രായത്തോടുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ആ മാധവിക്കുട്ടിയുടെ ഒരു വാക്കുകൾ ഇവിടെ കടമെടുക്കാതെ പറ്റുന്നില്ല. ഇന്നത്തെ ദിവസം ഞാൻ ആമി എഴുതിയൊക്കെ നല്ല അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. ആമി എഴുതി പറയുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. കാരണം എൻ്റെ ശരീരം, എൻ്റെ ജീവിതം, എൻ്റെ മനസ്സ് മുഴുവനും ഞാൻ ഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ്. ഭർത്താവിന് വേണ്ടി, മകൾക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി എല്ലാം ഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നെ തന്നെ. അത് സത്യമാണെന്ന് സ്ത്രീകൾക്ക് മനസ്സിലാവും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഇപ്പൊ വീട്ടില് ഭർത്താവ് ജോലിക്ക് പോകുന്ന ദിവസമാണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസമാണ്, നമ്മളുടെക്കും ജോലി ഉണ്ടെന്ന് വെക്കാം. ആ ജോലി ഇല്ലാത്തവരാണെങ്കിലും രാവിലെ തൊട്ട് തിരക്കാണ്. ബാത്റൂം രണ്ടെണ്ണമുണ്ടെങ്കിൽ പോലും നമ്മൾ വേറെ കഴിയട്ടെ, അവര് പോട്ടെ, അവർക്കുള്ളത് കൊടുത്തയക്കും, അവരുടെ ഭക്ഷണം കൊടുത്തയക്കും, ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് അഡ്ജസ്റ്റ്മെന്റാണ് ജീവിതം. അത് എന്റെ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ സിനിമയിലാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓർമ്മില്ല, അവിടെ വലിയ 10 പണിക്കാരൊക്കെ ആയിട്ട് സ്റ്റൈലായിട്ട് ജീവിക്കും. അല്ല കേട്ടോ, നിങ്ങളെ പോലെ തന്നെ ഒരാളാണ് ഞാൻ. രൂപത്തിനും ഭാവത്തിനും വേഷം കണ്ടിട്ട് ഒന്നും ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല. സത്യമാണിത്, രാവിലെ തൊട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്. എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കുട്ടിക്ക് ഭക്ഷണം, ഇന്ന് അത് ആദ്യം കഴിയാം. അപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഓ ശരി ഇന്ന് ഭർത്താവിൻ്റെ കൂടെ തയ്ക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം. അപ്പം നമ്മൾ ചിലപ്പോൾ കഴിക്കാൻ തന്നെ മറന്നു പോകും. വിശന്ന് വിശന്ന് 11 മണിയാകുമ്പോൾ കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ പാടില്ല കേട്ടോ, അത് ഏറ്റവും വലിയ ദോഷമാണ്. മറ്റേ ഡോക്ടർ ഓ ശരിയാ ഉടനെ കഴിക്കും.
നാളെ മുതൽ ശരിയാക്കാന്ന് വിചാരിക്കും. പിറ്റേ ദിവസം ആവുമ്പോഴേ തന്നെ അവസ്ഥ. അപ്പോ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകൊണ്ടിരിക്കുക. പൈസയാണെങ്കിലോ കിട്ടിന്ന് വിചാരിക്കുക, ഭർത്താവ് കൊണ്ട് തന്നു, അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചത് ഈ മാസത്തെ ശമ്പളം കയ്യിലിരിക്കുന്നുണ്ടോ, ഇതുകൊണ്ട് എന്താ ഇപ്രാവശ്യം ഞാൻ ആ മറ്റേ പാർത്താസിലെ സാരി കണ്ടിട്ട് അതൊന്ന് വാങ്ങിക്കണം. എവിടെ പാർത്താസിലെ സാരി അവിടെ തന്നെ ഇരിക്കണ്ടോ, പാർത്താസിലെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് 100 കൂട്ടം ചെലവ്. അപ്പൊ വേണ്ട, മോൾക്ക് എന്തോ അത്യാവശ്യം, ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം, അത് ആദ്യം കഴിയട്ടെ. അപ്പോഴും ഇങ്ങനെ എന്ത് കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണ് സ്ത്രീകൾ. അതുകൊണ്ടാണെന്നുള്ളൂ ഈ സ്ത്രീ വനിതാ ദിനം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇതൊക്കെ മനസ്സിലായത് കൊണ്ട് കുറെ ആൾക്കാരൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അതൊരു ഭാഗം ശരിയാണ്, കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, ഈ പറഞ്ഞ പോലെ സിനിമ പോലെ ഒരു ഇതിൽ ജീവിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആളാണ്. ഒരാൾ എല്ലാവരും സിനിമ കല്യാണം കഴിഞ്ഞാൽ നിർത്തും, സംയുക്ത ഓർമ്മയടക്കാം എൻ്റെ ചേച്ചിയുടെ മോള കല്യാണം കഴിഞ്ഞാൽ ഇനി അഭിനയിക്കുന്നില്ല, ഇനി ഞാൻ വീട്ടിൽ വീട്ടമ്മയായിട്ട്. എന്തിനാ വീട്ടമ്മയായിട്ട് ഇരിക്കണത്? ഇതൊരു ജോലിയല്ലേ, ശമ്പളം കിട്ടുന്നുണ്ട് മാസം കൃത്യമായിട്ട്, അല്ലെങ്കിൽ മാസം, അല്ലെങ്കിൽ ഇപ്പോൾ സീരിയലാണെങ്കിൽ ഡെയിലി പൈസ കിട്ടും. അപ്പോൾ അതൊരു ജോലി തന്നെയാണ്. നിർത്തുന്നില്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്നെ ഡയറക്ടർ അരവിന്ദൻ വീട്ടിൽ കാണാൻ വന്നതും സിനിമയിലേക്ക് ക്ഷണിച്ചതും. അപ്പോൾ ഈ അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമകളൊക്കെ എടുക്കുന്നവരാണ് അടൂരും അരവിന്ദനും ഒക്കെ, അവരൊക്കെ വീട്ടിൽ വന്ന് ക്ഷണിക്കുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. ഒരു നല്ല കലാകാരിയാണെന്ന് നമ്മളെ തെളിയിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും എൻ്റെ ഭർത്താവ് അടക്കം ഓക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലേക്ക് ആദ്യം അഭിനയിക്കാൻ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പറയണം, ഇത് തെളിയിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് അതെൻ്റെ കടമയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു, സുഖമാണ്, ഇതുകൊണ്ടൊരു ദോഷമുള്ള ജോലിയല്ല എന്നൊക്കെ സമൂഹത്തിനെ അറിയിക്കുക എന്നുള്ളത് എൻ്റെയും കൂടെ കടമയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്നത് ഇപ്പോഴും. ഇന്നും എനിക്ക് തോന്നുന്നത് എൻ്റെ കോളനി എന്ന് പറഞ്ഞാൽ വളരെ പോഷായിട്ടൊരു കോളനിയാണ്, വില്ലകൾ മാത്രമാണ്, എല്ലാവരും ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ, ആർക്കും മലയാള സിനിമയോ മലയാള സീരിയലോ ഒന്നും അറിയുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ഓ ആർയുന്ന ആക്ട്രസ്, വി ഡോണ്ട് നോ ദാറ്റ് എന്നൊക്കെ പറയും. കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അറിയേ ഇല്ല. ഓക്കെ, 4 നേരം മലമ്പിരിച്ചത് മറ്റത് മറിച്ചതൊന്നും ടി വിയിൽ വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നാലും ആൾക്കാർ കണ്ടറിയില്ല എന്നേ പറയുള്ളൂ. അതാണ്, അങ്ങനെയാണ് സ്റ്റൈൽ, ഇംഗ്ലീഷ് മാത്രം പറയുന്ന ഒരു കോളനിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ നോക്കുമ്പോൾ എന്താ, അപ്പുറത്തിപ്പുറത്ത് നടക്കുന്ന ബഹളത്തിനേക്കാട്ടിലും 10% പോലും എൻ്റെ വീട്ടിൽ ബഹളം കേൾക്കുന്നില്ല നമ്മൾ. അതാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടി സുഖമായിട്ട് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തുമുള്ള ഒരു ജീവിതമായിരിക്കണം നല്ല കുടുംബജീവിതം. അതായിരിക്കണം നമ്മുടെയൊക്കെ ഉദ്ദേശം, അല്ലേ? നമ്മൾ എന്ത് പഠിച്ചാലും, എന്ത് ജോലി ചെയ്താലും, എത്ര വലിയ ആർട്ടിസ്റ്റ് ആയാലും, മമ്മൂട്ടി വലിയ അറിയപ്പെടുന്ന നടനാണ്, എന്താണ് നല്ല കുടുംബജീവിതം, ഭാര്യ മക്കൾ ഒക്കെ സുഖമായിരുന്നു. അതാ പറഞ്ഞത്, നമ്മൾ മാതൃകയാവണം, ഏത് ജോലിയിലും നമ്മൾ മാതൃകയാവണം, നമ്മൾ തന്നെ തീരുമാനിക്കണം, എന്നാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇതാ ഇന്നും വഴക്ക് പറഞ്ഞ പോലെ, കുട്ടികൾ ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടികൾ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. കല്യാണം കഴിച്ച് വിളിപ്പോൾ തന്നെ കോടികൾ ചിലവാക്കിയിട്ട് ഓരോരുത്തർ വിടണം പെൺകുട്ടികളെ. എന്തിനാണാവോ അധികം ഇങ്ങനെ ചിലവാക്കുന്നത്? ഒരുപാട് ചിലവാക്കി, 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോഴേ തിരിച്ചു നോട്ടന് പോകും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്യുക. ദൈവം ഒറ്റ വാക്ക് മതി കല്യാണം എന്ന് പറഞ്ഞു, അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് ആ ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. അത് എത്രത്തോളം നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് സന്തോഷം കണ്ടെത്താം. വഴക്കുകൾ ഒഴിവാക്കാം, വലിയ വലിയ പ്രശ്നങ്ങൾ വഴക്കുകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ തന്നെ വേണം, വേണ്ട ഉറക്കെ പറയേണ്ട, ഇട്ടേക്കാം, വിട്ടുകൊടുത്തേക്കാം, ആ ഒരു മനസ്ഥിതിയിലേക്ക് വരും, അതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക, അതാണ് അധികം ഇല്ലാത്തത്. മിക്കവാറും സ്ത്രീകൾക്ക് എനിക്കടക്കമുണ്ട്, കുറച്ച് ആൺകുട്ടികളാണ് നല്ലത്, അവർ പറയുന്നത് ശരിയാണ്, അവൾ ആ സ്ത്രീ അല്ലെങ്കിൽ ശരിയല്ല. ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ അപ്പം തോന്നും അയാൾ പറഞ്ഞു ശരി, എനിക്കാണ് ആ സ്ത്രീക്ക് ഇത്തിരി കൊമ്പ് കൂടുതലാണ്, വെറുതെ പറയുക അവരെ ശരി. എന്നാലും പെണ്ണുങ്ങൾക്ക് എപ്പോഴും പെണ്ണുങ്ങളോട് ഒരു ഇത്തിരി ദേഷ്യം ഉണ്ടാവും, ഇത്രയ്ക്ക് അങ്ങനെ യോജിക്കാൻ വലിയ ഒരു താല്പര്യമില്ല. എല്ലാവർക്കും കുറച്ച് അത് തിരിച്ചു, പുരുഷന്മാർക്കും അങ്ങനെ തന്നെയുണ്ട്. ആണുങ്ങൾക്ക് ആണുങ്ങളോടുള്ളതിനെ കാട്ടി കൂടുതൽ, അതാണ് പ്രകൃതി തന്നിട്ടുള്ളതാണ് ആ ഒരു നമുക്ക് വരൽ, ആ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ യോജിപ്പും അട്രാക്ഷനും പ്രകൃതി ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. അതെല്ലാ മതത്തിലും ജാതിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിന് നന്മയുണ്ടാവുക, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ.
എന്ന് പ്രാർത്ഥിക്കാനും കൂടി ഞാൻ ഈ രീതി വിഷയമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ലോക വനിതാ ദിന സന്ദേശം നൽകുന്നതിനായി നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ഭവാനി ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് എന്റെ പ്രിയപ്പെട്ട യൂത്ത് കുടുംബാംഗങ്ങളെ വേദിയിലേക്കുന്ന വിശിഷ്ടം. ലോക വനിതാ ദിനവും അന്താരാഷ്ട്ര വനിതാ ദിനവും സംയുക്തമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ 19 വർഷത്തെ ലൂർദ് ആശുപത്രിയിലെ എൻ്റെ സേവനം ഞാൻ നന്ദിപൂർവ്വം ലൂർദ് മാതാവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 1979 എൻ്റെ 19 വയസ്സിലാണ് ഞാൻ ഇവിടെ പ്രവേശിക്കുന്നത്. ആലുവായി കപ്രം കുറുമശ്ശേരി എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ രാവിലെ 7 ഡ്യൂട്ടിക്ക് എത്തണമെങ്കിൽ ഞാൻ 3 എഴുന്നേറ്റ് വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇവിടെ എത്താൻ. 3 ബസ് കയറി വേണം ഇവിടെ വരുവാൻ. വളരെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഭർത്താവാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിലും ജോലിക്കാണെങ്കിലും ഇവിടെ വരുവാൻ കൃത്യസമയത്ത് തന്നെ ഈ വീട്ടിലെത്താണ്, ജോലിക്ക് എത്തണം അല്ലെങ്കിൽ ജോലിക്ക് പോകണ്ട എന്നുള്ള അർത്ഥത്തിലാണ് എപ്പോഴും എന്നെ ഇവിടെ പറഞ്ഞു വിടാറുള്ളത്. ബസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരുന്നത്. ചിലപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നത് സമയത്തിനെത്താൻ വേണ്ടി. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട് ഇവിടെ വരെ എത്തി. ഇപ്പോൾ ഞാൻ മെയ് മാസം ഇവിടെ റിട്ടയർമെൻ്റ് ആകുമ്പോടെ 39 വർഷത്തെ സേവനത്തിൻ്റെ ഭാഗമായി. സ്വാഭാവികമായി ജോലിക്ക് പോകുന്ന സ്ത്രീകൾ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാനും നേരിട്ടിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് അമ്മയമ്മയുടെ കിട്ടിയിട്ടുണ്ട്, അമ്മയച്ഛൻ്റെ എല്ലാ വിധത്തിലുള്ള അവൻ നാത്തുമാരുടെ കൂടെ എല്ലാം കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ബന്ധുക്കൾ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. പിന്നെ എല്ലാം മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് എല്ലാം നന്ദി പറയുന്നത്. ഓരോ വ്യക്തിയുടെ ഇവിടെ വരുന്ന രോഗികളെ അനുഭവിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളും ഓർക്കുമ്പോൾ അതിൽ എൻ്റെ പ്രശ്നം അതിൽ കൂടുതലല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ആ ഇത് വെച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇത്രയും നാളും ഭർത്താവ് ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഈ 4 മുൻപ് എൻ്റെ ഭർത്താവ് മരിച്ചു, പെട്ടെന്നാണ് കിഡ്നി ഫെയിലറായിട്ട് തന്നെ മരിച്ചത്. ഇങ്ങനെ തക്ക സമയത്ത് കൂടുതൽ ചികിത്സ ലഭിക്കാൻ പറ്റിയില്ല, ആ കാരണത്താലാണ് മരിക്കേണ്ടത്. ഇന്ന് ഈ വനിതാ ദിനത്തിൽ എൻ്റെ പ്രിയ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പ്രശ്നങ്ങളുടെ മേൽ ചവിട്ടി കയറി മുന്നോട്ട് പോകുവാനാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. വീട്ടുജോലികൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത് തീർക്കുവാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷന്മാരോട് എനിക്കൊരാഭ്യർത്ഥനയേ ഉള്ളൂ, ജീവിത തിരക്കുകൾക്കിടയിൽപ്പെട്ട് പോകുമ്പോൾ സ്വന്തം ആരോഗ്യം മറന്നും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഒരു തണലായി നിങ്ങൾ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ഭാര്യമാർക്ക് അതാണ് അവരുടെ ശക്തി, അവരുടെ സന്തോഷം. നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് ഒരുക്കി തന്ന ലൂർദ് മാനേജ്മെൻറ്റ് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വനിതാ ദിനാശംസകൾ. താങ്ക് യു ചേച്ചി. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു വരുന്ന ലവ് ആൻഡ് കെയർ എന്ന പ്രസ്ഥാനത്തിന്റെ സാരഥിയാണ് ശ്രീമതി എൽ ജി സാബു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സമൂഹത്തിൽ മാതൃകാപരമായ ജീവിതം കാഴ്ചവെക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. ശ്രീമതി എൽ ജി സാബുവിനെ പൊന്നാടി അണിയിക്കുന്നതിനായി നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമതി ഉപഹാരം സ്വീകരിച്ചുകൊണ്ട് 2 സംസാരിക്കുവാനായി ശ്രീമതി എൽ ജി സാബുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു
വ്യക്തികളെ ഈ ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. എൻ്റെ പേര് എൽ സി സാബു. ഞാൻ പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ 15 വർഷം മുമ്പ് ആരംഭിച്ചതാണ് ലവ് വൺ കെയർ. ഞങ്ങളുടെ മകൻ അമലിൻ്റെ 8-ാമത്തെ ജന്മദിനത്തിന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പാവപ്പെട്ടവരുണ്ട്, ഞങ്ങളെക്കാളും തെരുവിലറിയുന്നതിനെയും ഒക്കെ ഒന്ന് അറിയുവാനായിട്ട് വെറുതെ കേക്ക് മുറിച്ച് വീട്ടിലെ ആഘോഷങ്ങൾക്കപ്പുറമായിട്ട് എല്ലാ ഈ തെരുവിലറിയുന്ന അങ്ങനെയുള്ള പാവങ്ങളുണ്ട് എന്നും പിള്ളേർക്ക് ബോധ്യമാകുന്നതിന് വേണ്ടി ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് അനുഭവമാകാൻ വേണ്ടി ചെയ്തതായിരുന്നു. 25 പേർക്ക് ഇഡലി സാമ്പാറും ഉണ്ടാക്കി കൊണ്ടു കൊടുത്തത്. പക്ഷെ അത് ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഞങ്ങൾ ഈ സന്തോഷം മറ്റു പലരോടും പങ്കുവച്ചപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ സഹായിക്കാം, സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഒത്തിരി പേർ മുന്നോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ തുടർച്ചയായിട്ട് അന്ന് മുതൽ കൊടുക്കാൻ തുടങ്ങി. ഈ 15 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ തെരുവിലും കോളനികളിലും അഗതി മന്ദിരങ്ങളിലും ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ദിവസത്തേക്ക് ചെയ്തൊരു സംഭവം ഇത്രയും മുന്നോട്ട് പോയത്. ഞങ്ങളുടെ ഇതിൻ്റെ തുടക്കത്തിൽ എനിക്ക് സന്തോഷം കൊണ്ട് പറയുവാനായിട്ട് ഈ ഇവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡോക്ടർ നീന തോമസ് തുടക്കം മുതൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം തന്നിരുന്നു. ഇപ്പോഴും മുടങ്ങാതെ എല്ലാ ആഴ്ചയും ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡോക്ടർ ജോർജ് തയ്യിലും അവരുടെ മക്കളുടെ വിവാഹത്തിനും അവരുടെ വിവാഹ വാർഷികത്തിനുമൊക്കെ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഞങ്ങളെയാണ് ഏൽപ്പിക്കാറുള്ളത്. ഇന്നിത് വളർന്ന് ദൈവാനുഗ്രഹത്താൽ ഒത്തിരി പേര് ഇതിനോട് സഹകരിക്കുന്നുണ്ട്. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ആഴ്ചയിൽ 5 ദിവസം ഭക്ഷണം തരുന്നുണ്ട്. അവിടെ രജിസ്റ്റർ കൃത്യമായി എഴുതുന്നതുകൊണ്ട് 211,000 പൊതി ഇന്ന് വരെ അവർ നൽകി കഴിഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ഭക്ഷണം അഗതികൾക്ക്, ആവശ്യക്കാർക്ക്, രോഗികൾക്കും ഒക്കെ കൊടുക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ അനുവദിച്ചു. എന്നെ സംബന്ധിച്ച് യാതൊരു പ്രത്യേക കഴിവുമില്ല. ഞാനൊരു വയനാട്ടിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു. കൊച്ചി കൂടെ ഈ വണ്ടി ഓടിച്ച് നടക്കുന്നത് എനിക്ക് തന്നെ ഇപ്പോഴും അതിശയമാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാനായതുകൊണ്ടാണ് ദൈവം എന്നെ ഇതിന് അനുവദിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കഴിവും ഇല്ലാത്ത എന്നെ ഇത് ചെയ്യുവാനായിട്ട് ദൈവം അനുവദിച്ചു. ഇന്ന് ഒത്തിരി പേർ ഈ ഭക്ഷണ പദ്ധതിയോട് സഹകരിക്കുന്നുണ്ട്. കൊച്ചിയിലുള്ളൊരു 30,000 അമ്മമാരെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. കൊച്ചിയിലുള്ള 8 കോളേജുകൾ, പ്ലസ് ടു വിദ്യാർത്ഥികൾ, അതുപോലെ BSNL, LIC, ഇൻകം ടാക്സ് ഓഫീസ്, ഹൈക്കോർട്ട് തുടങ്ങിയ പല വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ ഭക്ഷണം ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ ഏറ്റവും അർഹരായവർക്ക് കൊണ്ടു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ തന്നെ ഒരിക്കലും ചിന്തിച്ചതല്ല ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങാൻ സാധിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നു. തുടർന്നും ചെയ്യാൻ സാധിക്കുന്നതിനായിട്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന വേണം. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും ഓരോ വനിതകൾക്കും ചെയ്യാവുന്ന കാര്യം മാത്രമാണ്. ഒന്നുമല്ലാതെ എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വനിതാ ദിനത്തിൻ്റെയും വൃക്കദിനത്തിൻ്റെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലൂർഡ് പൾസിന്റെ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രൗഢമായ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി യോഗാധ്യക്ഷൻ ഫാദർ ഷൈജു അഗസ്റ്റിൻ തോപ്പിൽ ദീപ്ത പ്രചോദനങ്ങളിലൂടെ മനുഷ്യത്വത്തിൻ്റെ ഗരിമയിൽ നിന്ന് ലൂർദാശുപത്രിയെ നയിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ ഡയറക്ടർ, അദ്ദേഹത്തോടുള്ള വലിയ നന്ദി നെഫ്രോളജി ഭാഗത്തിൻ്റെ പേരിലും വ്യക്തിപരമായ എൻ്റെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. ആഗോള വൃക്കദിനത്തിൻ്റെയും
അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെയും സംയുക്താചരണം ത്തിൻ്റെ ഭാഗമായി ചേർന്നിട്ടുള്ള ഈ സമ്മേളനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംബന്ധിച്ച ചലച്ചിത്ര താരം സ്വാതി തിരുനാൾ ഊർമിള രാജ എന്ന ഊർമിള ഉണ്ണിയെ മലയാളത്തിലും തമിഴിലും നിരവധി കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പരിചിതമാണ്. കൂടാതെ അധ്യാപികയായും നർത്തകിയായും കവയത്രിയായും ചിത്രകാരിയായും വസ്ത്ര ഡിസൈനറായും പ്രശസ്തി ആർജിച്ച ആ ബഹുമുഖ പ്രതിഭയ്ക്ക് നെഫ്രോളജി വിഭാഗത്തിൻ്റെയും വ്യക്തിപരമായി എൻ്റെ പേരിലുമുള്ള വലിയ ആദരവ് അറിയിക്കുകയാണ്. ആഗോള വൃക്ക ദിനത്തിൻ്റെ സന്ദേശം കൈമാറിയ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിനു ഉപേന്ദ്രനോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ പുന്നൂസ് തോമസിനോട് അഗൈരവുമായ നന്ദി പറയുന്നു. ലവ് ആൻഡ് കെയർ ജീവകാരുണ്യ പ്രവർത്തന സംഘത്തിന്റെ സാരഥി ശ്രീമതി എൽ സി സാധു, അവരുടെ ശ്രേഷ്ഠ പ്രവർത്തനങ്ങൾക്കുള്ള ഉപചാരം ലൂർദ് ഹോസ്പിറ്റലിലെത്തി ഏറ്റുവാങ്ങിയതിന് മാഡത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ ദിന സന്ദേശം നൽകിയ ലൂർദ് സ്റ്റാഫ് പ്രതിനിധി ഭവാനി ചേച്ചിയോടുള്ള അഗൈരവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു, ഏറ്റവും പ്രകൃതി സൗഹൃദപരമായി നമ്മുടെ ഈ ബാക്ക് ഡ്രോപ്പ് ഇത്ര മനോഹരമായി ചെയ്ത മെയിൻ്റനൻസ് വിഭാഗത്തിലെ ജൂഡേട്ടനോട് നെഫ്രോളജി വിഭാഗത്തിൻ്റെ പേരിലുള്ള വലിയ നന്ദി അറിയിക്കുകയാണ്. എല്ലാത്തിനും ഉപരിയായി പ്രൗഢമായി യോഗത്തെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.